Hi friends, Santam Login Day, Pudir video like Sagadam Yantimia Sandeep. In the number division of Arana, Namadel Lavrum, Kaila, Albola Pachilagal, Namala Parambo Tiagana Pachilagal, Kitchen Vesta, Idella Namaka Valare Petana than a Valamaki to come, but no video and in the Namala Jay another. Namalanera to reward videos a jay the tunda, compost and dakanaka. And in the Namala Jay another, Yuri Ubiogiche, either Namaka Engen and Alla Valamaki to come, Noladana. Padi the result of Namalakani Kavade, Namalapa. ഒരു ചാക്കിനകത്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മളുടെ വളമാണ് ദണ്ടി ഇത് നമ്മൾ കരിയിലയും അതുപോലെ പച്ചിലയും കിച്ചൻ വേസ്റ്റും എല്ലാം ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ള വളമാണ് നമ്മൾ വേറൊരു ചാക്കിനകത്തായിരുന്നു ഉണ്ടാക്കിയത് എന്നിട്ട് നമ്മൾ അത് ഇങ്ങോട്ട് ഇതിനകത്തോട്ട് മാറ്റിയതാണ് കണ്ടോ നല്ല രീതിയിൽ തന്നെ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ വളം നൈട്രജൻ സമ്പുഷ്ടമായിട്ടുള്ള നല്ലൊരു വളമാണ് ആദ്യമേ പറയട്ടെ ഇതിനെ നമുക്കൊരു കമ്പോസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റില്ല കാരണം ജൈവ ജീവികളുടെ സാന്നിധ്യത്തിൽ ജീവാണുക്കളുടെ സാന്നിധ്യത്തിൽ പദാർത്ഥങ്ങൾ വിഘടിച്ച് ഉണ്ടാകുന്ന വളത്തെയാണ് കമ്പോസ്റ്റ് എന്ന് പറയുന്നത് പക്ഷേ ഇത് അങ്ങനെയല്ല ഇത് നമ്മൾ യൂറിയ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് എത്ര അളവിലുള്ള പദാർത്ഥങ്ങളാണെങ്കിലും കരിയിലയാണെങ്കിലും പച്ചിലയാണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ നമുക്കതിനെ വളമാക്കി മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ യൂറിയ ഉപയോഗിച്ചത് അത് ഉണ്ടാക്കുന്ന രീതിയും നമുക്കിനി കാണാം അപ്പോൾ ഈ വളത്തിൽ ധാരാളം നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് നൈട്രജൻ സമ്പുഷ്ടമായിട്ടുള്ള ഈ വെള്ളം നല്ല രീതിയിലുള്ള വളർച്ചയ്ക്കും നല്ല തഴച്ച് വളരുന്നതിനും എല്ലാം ഇതിനെ സഹായിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറാണ് നമ്മളുടെ കയ്യിലുള്ള കരിയില അല്ലെങ്കിൽ പച്ചില അതിൻ്റെ എല്ലാ അളവനുസരിച്ച് നമുക്ക് കവറുകളും വലുതും ചെറുതുമാക്കിയുള്ളത് എടുക്കാം ചാക്ക് അല്ലെങ്കിൽ വലിയ വീപ്പ ഇതൊക്കെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇതെൻ്റെ ഉള്ളത് കൊണ്ട് ഞാനിത് എടുത്തതാണ് അപ്പം ഞാൻ ഇതിനകത്ത് ആദ്യം ഇടുന്നത് കുറച്ച് കരിയിലയാണ് കുറച്ച് കരിയില ആദ്യം ഇട്ട് കൊടുക്കുകയാണ് സാധാരണ നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ മണ്ണിട്ട് കൊടുക്കാറുണ്ട് നല്ല രീതിയിൽ തന്നെ ഒരു ലെയർ മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ ജൈവ ജീവികൾ നല്ല രീതിയിൽ തന്നെ അതിനെ താമസിക്കുന്നതിനുള്ള ഒരു സ്പേസ് താമസിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ നമുക്ക് ഇതിന് അതിൻ്റെ ആവശ്യമില്ല കാരണം നമ്മൾ യൂറിയ ആയിട്ടാണ് ഈ വളം ചെയ്യാറുള്ളത് അപ്പോൾ ഈ യൂറിയ എന്താണെന്നും അത് കൃഷിയിൽ എങ്ങനെ ജൈവ കൃഷിയുടെ ഇടയ്ക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതുമെല്ലാം ഉള്ള ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അത് വളരെയധികം കൃഷി ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് മുകളിൽ ഐ ബട്ടണിൽ ആ വീഡിയോ ലഭ്യമാണ് അത് കണ്ടിട്ടില്ലാത്തവർ കയറി കാണുക അപ്പം നമ്മളിത് ഇതാദ്യം കുറച്ച് അളവിൽ മാത്രം നമ്മൾ ഇതേണ്ട കരിയിലയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് ഇതാണ് യൂറിയ കണ്ടിട്ടില്ലാത്തവർ കണ്ടോളൂ ക്രിസ്റ്റൽ രൂപത്തിലിരിക്കും ഇതിന് പ്രത്യേകിച്ച് മണം ഒന്നും തന്നെ ഇല്ല നമ്മുടെ കല്ലുപ്പിൻ്റെ ഒരു ഇച്ചിരി കൂടെ ചെറിയ ഉപ്പ് പോലെ ഇരിക്കും അപ്പം ഈ ഒരു കട്ട കണ്ടോ ഇതുപോലെയുള്ള ഒരു മൂന്ന് കട്ടയാണ് നമ്മളിപ്പം ഇത്രയും കമ്പോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അത് ഒരു ചെറുതായതുകൊണ്ടും നമുക്ക് ഐറ്റം കൂടുതലുള്ളതുകൊണ്ടും വേണ്ട ഇത്രയാണ് എടുത്തത് ഇത് വാട്ടർ സോളബിളാണ് നമുക്ക് വെള്ളത്തിൽ ഇത് പെട്ടെന്ന് ലയിക്കുന്നതാണ് നമുക്കിതിന് ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് കപ്പ് വെള്ളമാണ് ഇതിനു വേണ്ടി ഒഴിച്ചു കൊടുക്കുന്നത് ഇത് പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ ലയിക്കുന്നതാണ് കണ്ടോ വെള്ളം അങ്ങോട്ട് ഒഴിച്ചപ്പോൾ തന്നെ ഇത് ലയിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കണ്ടോ ആദ്യം കുറച്ച് നമ്മൾ കരിയില ഇട്ട് കൊടുത്തു എന്നിട്ട് ഇതിൽ കുറച്ച് നമ്മൾ ഇതിനകത്ത് തളിച്ചു കൊടുക്കുകയാണ് വളരെ കുറച്ച് മാത്രം തളിച്ചു കൊടുത്താൽ മതി അടുത്ത ലെയർ നമുക്ക് കുറച്ച് പച്ചില ഇട്ട് കൊടുക്കാം പച്ചില നമ്മുടെ ഉള്ളത് കൊണ്ട് ഇട്ട് കൊടുത്താണ് കരിയില മാത്രം എടുത്ത് നമുക്കിതുപോലെ ചെയ്യാം പച്ചില മാത്രം എടുത്തും നമുക്കിതുപോലെ ചെയ്യാം ഇനി നമുക്ക് ബാക്കി കുറച്ച് കരിയില ഇട്ട് കൊടുക്കാം ഞാനിവിടെ കുറച്ച് ചാക്കിൽ കരിയില എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് ഇനിയും തളിച്ചു കൊടുക്കാം ഇനി നമുക്ക് പച്ചില ഇട്ട് കൊടുക്കാം നമ്മൾ പല ലെയറുകളായിട്ട് ഇത് മൊത്തം ഇട്ട് കൊടുത്തു ഏറ്റവും മുകളിലും നമ്മളിതിൻ്റെ ബാക്കി ഒഴിച്ചു കൊടുത്തു അതിനുശേഷം നമ്മൾ ഈ യൂറിയ എന്ന് പറയുന്ന സാധനം അന്തരീക്ഷത്തിലോട്ട് നീരാവിയായിട്ട് പോകും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഗുണങ്ങളൊന്നും കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ എന്നിട്ട് ടൈറ്റായിട്ട് അടച്ച് വെക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്
കണ്ടോ ആർക്ക് വേണമെങ്കിലും സിമ്പിൾ ആയിട്ട് ടെറസിന്റെ മുകളിലാണെങ്കിലും ഒക്കെ നമുക്ക് ഇതുപോലെ റെഡിയാക്കി വെക്കാവുന്നതേ ഉള്ളൂ ഇതിനെ ഒരു 15-20 ദിവസം കൂടുമ്പോഴേക്കും നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഇതുപോലെ യൂറിയ കലക്കി ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കുക അങ്ങനെ ഒരു 20 ദിവസത്തെ 15-20 ദിവസത്തെ ഗ്യാപ്പ് വെച്ചിട്ട് രണ്ട് പ്രാവശ്യം ഒഴിക്കുമ്പോഴേക്കും നമുക്ക് ഇത് ഒരു 45-50 ദിവസം ആകുമ്പോഴേക്കും നല്ല രീതിയിലുള്ള വളമായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് ഐറ്റംസ് ഒരുപാട് കരിയിലൊക്കെ ഉള്ളവർക്ക് ഇത് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ് ഇതിനകത്ത് നമുക്ക് കിച്ചൺ വേസ്റ്റും ഇടാം കിച്ചൺ വേസ്റ്റിൽ നോൺ വെജ് ഐറ്റംസ് ഒന്നും ഇടരുത് നമ്മുടെ അടുക്കളയിലുള്ള വെജിറ്റബിൾ പീലും ഒക്കെ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി